വാർത്തയിലേക്ക്. തേങ്കുർശിയിലെ ദുരഭിമാന കൊല. അനീഷിന്റെ കൊലപാതകം ആസൂത്രിതമെന്ന ബന്ധുക്കൾ. പണം നൽകി ഹരിതയെ വീട്ടിലെത്തിക്കാൻ ശ്രമം നടന്നതായും ആരോപണം. വിവാഹശേഷം ഹരിതയുടെ അച്ഛനും അമ്മാവനും ഭീഷണിപ്പെടുത്തുന്നതായി ഹരിതയും അനീഷും നൽകിയ പരാതിയിൽ പോലീസ് വേണ്ടവിധം പ്രതികരിക്കാതിരുന്നതാണ് പ്രതികൾക്ക് പ്രോത്സാഹനമായതെന്ന് അനീഷിന്റെ അച്ഛൻ ആറുമുഖൻ കുറ്റപ്പെടുത്തുന്നു. കേസെടുക്കാനോ താക്കീത് നൽകാനോ പോലീസ് തയ്യാറായില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. അറസ്റ്റിലായവർ മുൻപ് കൊലപാതക ശ്രമവും അടിപിടിയടക്കമുള്ള കേസുകളിൽ പ്രതികളാണെന്ന പശ്ചാത്തലം പോലീസ് ഗൗരവമായി എടുത്തില്ലെന്നും ബന്ധുക്കൾ കുറ്റപ്പെടുത്തി. എന്നാൽ പരസ്പരം പ്രകോപനമുണ്ടാക്കിയതാണ് പ്രശ്നമായതെന്നാണ് പോലീസിന്റെ നിലപാട്. അറസ്റ്റിലായ സുരേഷും പ്രഭുകുമാറും വിവിധ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. വാളയാറിൽ പോലീസ് വേഷം ധരിച്ച വാഹനയാത്രക്കാരിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ സുരേഷ് പ്രതിയാണ്. അടിപിടി കേസുകളും നിലവിലുണ്ട്. പ്രഭുകുമാറിന്റെ പേരിൽ വധശ്രമത്തിനും പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമത്തിനും കേസുണ്ട്. മകളുടെ വിവാഹത്തെ ചൊല്ലി ഇനി വഴക്കുണ്ടാക്കില്ലെന്ന് പോലീസിന് നൽകിയ ഉറപ്പ് പ്രഭുകുമാർ പാലിച്ചില്ല. തേങ്കുറിശ്ശിയിൽ 1 കിലോമീറ്റർ അകലെയാണ് ഹരിതയുടെയും അനീഷിന്റെയും വീടുകൾ. മകളെ തട്ടിക്കൊണ്ടുപോയെന്ന് പ്രഭുകുമാർ പോലീസിൽ നൽകിയ പരാതിയിൽ ഇരു കുടുംബങ്ങളെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. അനീഷിനൊപ്പം ജീവിക്കാനാണ് തീരുമാനമെന്ന് ഹരിത അറിയിച്ചതോടെ പ്രശ്നങ്ങളില്ലാതെ പിരിഞ്ഞുപോയെന്ന് പോലീസ് പറയുന്നു. എന്നാൽ പിന്നീട് നിരന്തരം അനീഷിന് ഭീഷണിയുണ്ടായിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. സ്വന്തം മനസ്സിനിണങ്ങിയയാളുടെ കൂടെ ജീവിക്കാനെടുത്ത തീരുമാനം ജീവനെടുത്തവരുടെ പട്ടികയിലേക്ക് അനീഷും ചേർക്കപ്പെടുകയാണ്. 2001 കൊല്ലപ്പെട്ട കാസർകോട്ടെ ബാലകൃഷ്ണനും കോട്ടയം നാട്ടാശ്ശേരിയിലെ കെവിനും മലപ്പുറം അരീക്കോട്ടെ ആതിരയുമെല്ലാം ഇത്തരം ദുരഭിമാനത്തിന്റെ ഇരകളായിരുന്നു. ജീവനിലേറെ സ്നേഹിച്ചവനൊപ്പം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ഹരിതയെ പ്രിയപ്പെട്ടവൻ അനീഷ് ഇന്ന് ഒപ്പമില്ലെന്ന തിരിച്ചറിവ് തളർത്തുന്നു. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അച്ഛനും അമ്മാവനുമാണെങ്കിലും കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നും ഹരിത നിയമവ്യവസ്ഥകളോട് ഉറക്കെ പറയുന്നു. UTV ന്യൂസ്, പാലക്കാട്.